ലൈഫ് ലൈറ്റ് ഓൺലൈൻ വിശുദ്ധനാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. പാരമ്പര്യങ്ങൾ പ്രഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മിൽക്ക് ഗ്രോട്ടോയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുപ്പിറവി ദേവാലയത്തിൻ്റെ സമീപത്തു നിന്നും ഒരു അര കിലോമീറ്ററോളം ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ മിൽക്ക് ഗ്രോട്ടോയിലേക്ക് എത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന അതിപ്രൗഢമായ ദേവാലയമാണിത്. ദേവാലയത്തിൻ്റെ മുൻപിലായി എലിയ പ്രവാചകൻ്റെ ഒരു സ്റ്റാച്യു ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ദാവീദ് രാജാവിൻ്റെയും ഒരു സ്റ്റാച്യു ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുകളിലായി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്റ്റാച്യു ചിത്രീകരിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ വൈദികരാണ് ഈ ദേവാലയത്തിൻ്റെ ചുമതല ഇപ്പോൾ വഹിക്കുന്നത്. അതുകൊണ്ടാവണം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ചിത്രീകരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്റ്റെപ്പുകളിറങ്ങി നമ്മൾ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന ഒരു ഗുഹയാണ് ഇതെന്ന് നമുക്ക് നന്നായിട്ട് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിലാണ് പരിശുദ്ധ അമ്മ ഉണ്ണീശോയ്ക്ക് പാല് കൊടുത്തതെന്നും പാല് കൊടുത്തപ്പോൾ കുറച്ച് പാല് നിലത്ത് വീണുവെന്നും ആ നിലത്ത് വീണ പാലിൽ നിന്ന് ഈ കാണുന്ന ദേവാലയം മുഴുവൻ ഗ്രോട്ടോ മുഴുവൻ വെളുത്ത നിറമായി എന്നുമാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. ഇവിടെ നിന്നുള്ള പാറയുടെ കഷണങ്ങൾ അരച്ച് കുടിക്കുന്നത് രോഗസൗഖ്യത്തിന് കാരണമാകുമെന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പേർക്കിത് അനുഭവമാവുകയും ചെയ്യുന്നുണ്ട്. തീർത്ഥാടകർ പലരും അവിടെ നിന്ന് കല്ലിൻ്റെ കഷ്ണങ്ങൾ ശേഖരിക്കുകയും ഫ്രാൻസിസ്കൻ വൈദികരോട് അത് വെഞ്ചരിച്ച് നൽകുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. ദേവാലയത്തിലെ പ്രധാന അൽത്താരയാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയെ ഈശോയ്ക്ക് പാല് കൊടുക്കുന്ന അതിമനോഹരമായ ഒരു സ്റ്റാച്യുവിൻ്റെ ചിത്രീകരണം ഈ അൽത്താരയ്ക്ക് സമീപത്തായിട്ട് അൽത്താരയ്ക്ക് മുമ്പിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാധാരണ അത്ര പരിചിതമല്ലാത്ത ഒരു ചിത്രീകരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപമായിട്ടാണ് ഇത് വണങ്ങപ്പെടുക. ഇവിടെ നിന്നൊക്കെയാണ് തീർത്ഥാടകർ പാറയുടെ കഷ്ണങ്ങൾ അടർത്തിക്കൊണ്ട് പോയി രോഗസൗഖ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായ ഒരു ചിത്രീകരണമാണ് നമ്മൾ കാണുക. പരിശുദ്ധ അമ്മ ഉണ്ണീശോയ്ക്ക് പാല് കൊടുക്കുന്ന ഈ സ്ഥലത്ത് ഒരുപാട് പേര് തങ്ങളുടെ ഭക്തവസ്തുക്കൾ വന്ന് മുട്ടിച്ചു കൊണ്ടുപോവുകയും പ്രാർത്ഥിച്ച് കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഉള്ള കല്ല് പാലിൽ ചേർത്ത് കുടിച്ചു കഴിയുമ്പോൾ വന്ധ്യത പോലെയുള്ള രോഗങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പാരമ്പര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും വിശ്വാസവും പാരമ്പര്യങ്ങളും ചരിത്രവുമൊക്കെ ഇടകലർന്നു നിൽക്കുന്ന ഈ ദേവാലയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ പരിമളം നമുക്ക് അനുഭവിച്ചറിയാനായി കഴിയുന്നുണ്ട്. അനേകം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമുക്കിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാതൃഭാവങ്ങളുടെ ദേവാലയമായിട്ട് തീർച്ചയായും ഈ ദേവാലയം നമുക്ക് അനുഭവപ്പെടും.